കഥ കോപ്പഴിച്ച പൂതൻ. രചന രമേശ് ആതവനാട്. അവതരിപ്പിക്കുന്നത് സ്മിത പ്രമോദ് രാമപുരം. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് അവകാശം വാങ്ങാനാണ് കൃഷ്ണേട്ടൻ്റെ കൂടെ ഞാൻ മനയിലെത്തിയത്. ഇത്തവണ ഉത്സവത്തിന് കൃഷ്ണേട്ടൻ പൂതൻ കെട്ടുമ്പോൾ തുടി കൊട്ടാൻ ഞാനാണ്. നാടൻപാട്ടുമായി നാട് ചുറ്റുന്ന എനിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. സംസ്കൃതിയുടെ അടയാളങ്ങൾ. കൃഷ്ണ, ഇത്തവണ ദേശത്തെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം. അന്ന് നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കൊള്ളണം. തമ്പ്രാൻ്റെ കൽപ്പന പോലെ. മനയിൽ നിന്ന് അളന്നു കൊടുത്ത ഒരു പറ നെല്ല് ചാക്കിലാക്കി. തമ്പ്രാ, അടിയൻ പോകാൻ നോക്കട്ടെ. ഇതും പറഞ്ഞ് കൃഷ്ണേട്ടൻ നടന്നു, പിറകെ ഞാനും. ചാക്ക് തലയിൽ വച്ചതിനാൽ എൻ്റെ നടത്തത്തിന് വേഗത കുറവാണ്. കുറച്ച് നടന്ന ശേഷം ഞാൻ നിന്നു. കൃഷ്ണേട്ടാ, എന്തേ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കളെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ? നീ നടക്ക്, എല്ലാം ഞാൻ പറയാം. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കൃഷ്ണേട്ടൻ പഴമയുടെ കെട്ടഴിച്ചു. ദിനേശ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് അരിയിട്ട് വാഴ്ചയുടെ അധിപൻ. പട്ടുയർത്തി മഴയെ അകറ്റിയ പാരമ്പര്യമുള്ള മനയിലെ മഹാൻ. ഓഹോ, ഞാൻ ഇടയ്ക്കിടെ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ദിനേശ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാഴും നാടാണ് ആതവനാട്. ആയത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, പുതിയ അറിവാ. അല്ല കൃഷ്ണേട്ടാ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായില്ല. പറയാം വിശദമായി. രണ്ടു പേരും വഴിയിലെ ആൽത്തറയ്ക്ക് സമീപമെത്തി. കൃഷ്ണേട്ടൻ തോർത്തുകൊണ്ട് മുഖം തുടച്ചു. ഞാൻ ചാക്ക് ഒരു കല്ലിന് മുകളിൽ ഇറക്കി വെച്ചു. അവിടെ ഇരുന്നു പാക്കനാരുമായി ബന്ധപ്പെട്ട കഥ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. കഥയുടെ അവസാനത്തിൽ കൃഷ്ണേട്ടൻ പറഞ്ഞു, എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളല്ല, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കളെന്ന്. ഇത് പറഞ്ഞത് പാക്കനാരാണത്രേ. ആണോ? എൻ്റെ സംശയം തീർന്നു. പിന്നീട് സംസാരം ഉത്സവത്തെക്കുറിച്ചായി. ആദ്യമായി പൂതൻ കെട്ടി ചുവട് വെച്ചത് ആ മനയുടെ മുറ്റത്താണ്. വൈരങ്കോട് ക്ഷേത്രം പണിതത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാ. തമ്പ്രാക്കൾ ക്ഷേത്രത്തിൽ പോകാറില്ല. ഉത്സവക്കാഴ്ച കാണാൻ നാട്ടുകാരെ പറഞ്ഞയക്കുന്നത് മനയിൽ നിന്നാണ്. അന്ന് ആടി തിമർക്കണം തമ്പ്രാന് മുന്നിൽ. അതൊരു രസാ മോനെ ദിനേശ. ഞങ്ങൾ മെല്ലെ എഴുന്നേറ്റു. വീടെത്തും വരെ എൻ്റെ ഓരോ സംശയങ്ങൾക്കും കൃഷ്ണേട്ടൻ മറുപടി നൽകി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഊരുചുറ്റലായിരുന്നു. കൃഷ്ണേട്ടൻ പൂതൻ്റെ വേഷം കെട്ടി, തുടിയുമായി ഞാനും. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന അരിയും നെല്ലും ചാക്കിൽ നിറച്ച് കൂടെ നടക്കാൻ രാമുവും. ദേശത്തെ എല്ലാ വീടുകളിലും പൂതൻ ചിലമ്പൊലിയുമായി എത്തി. ഇനി മനയുടെ മുറ്റത്ത് കളിക്കണം, താളമിടണം. നാളെയാണ് ഉത്സവം. രണ്ടു പേരും ഉത്സവത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകി. നാടിൻ്റെ പ്രൗഢിയിൽ കൃഷ്ണേട്ടൻ അഭിമാനം കൊണ്ടു. നേരം പുലരാൻ ഇനിയുമുണ്ട്. പക്ഷേ ഉറക്കം വന്നില്ല. ഞങ്ങൾ എഴുന്നേറ്റു. കുളി കഴിഞ്ഞ് കാവിൽ വിളക്ക് വെച്ചു. കോപ്പ്, വസ്ത്രം, ചിലങ്ക, ചുരിക ഓരോന്നായി ഒതുക്കി വെച്ചു. അപ്പോഴേക്കും സൂര്യൻ ഒളിഞ്ഞു നോക്കി തുടങ്ങി. മനയിലെ കാര്യസ്ഥൻ ഓടിക്കിതച്ച് വരുന്നു. കൃഷ്ണ, എന്താ? വലിയ തമ്പ്രാൻ കാലം ചെയ്തു. നേരോ? അതെ, അതും ഉത്സവ ദിനത്തിൽ. പൂതക്കോപ്പും മറ്റും മുറിക്കകത്ത് വച്ച് പൂട്ടി. മൂന്ന് പേരും നേരെ മനയിലേക്ക്. അവിടെ എത്തി തമ്പ്രാനെ അവസാനമായി കണ്ടു, നിറ കണ്ണുകളോടെ. കൃഷ്ണേട്ടനും ഞാനും വീട്ടിലേക്ക് തിരിച്ചു. കുളി കഴിഞ്ഞ് വീണ്ടും കാവിലെത്തി. പൂതക്കോപ്പ് സൂക്ഷിച്ച മുറിയുടെ വാതിൽ കൃഷ്ണേട്ടൻ മെല്ലെ തുറന്നു. ഈറനണിഞ്ഞ കണ്ണുകളോടെ അതിലേക്ക് നോക്കി. നാല് പതിറ്റാണ്ടായി കോപ്പ് തലയിലണിയൽ തുടങ്ങിയിട്ട്. മിനുക്കി വച്ച കോപ്പ് മുഖത്ത് വയ്ക്കാതെ പെട്ടിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഇതാദ്യം. പൂതൻ കെട്ടി ഊരു ചുറ്റണമെന്നും അതുവഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വരവ് നാട്ടുകാരെ അറിയിക്കണമെന്നും വലിയ തമ്പ്രാനാണ് പറഞ്ഞു തന്നത്. മേളവും ചിലമ്പലിയും കേട്ടാൽ ഗ്രാമീണർക്കറിയാം ഉത്സവമായെന്ന്. ഇനി വലിയ തമ്പ്രാനില്ല. അടുത്ത ഉത്സവമാകുമ്പോഴേക്കും ആരൊക്കെ ഉണ്ടാകും? അതൊന്നും തീർച്ചയാക്കാനാകില്ല. പൂതക്കോപ്പ് തൊട്ട് നമസ്കരിച്ചു.
നനവുള്ള കണ്ണുകളുമായി കാവിലമ്മയെ തൊഴുതു. അടുത്ത ഉത്സവത്തിന് ആ പൂതക്കോപ്പ് മുഖത്തണിയില്ല, നൃത്തം ചവിട്ടില്ല. കൃഷ്ണേട്ടൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ കൃഷ്ണേട്ടനെ നോക്കി. നിസ്സഹായൻ, ചുണ്ടുകളിൽ മൗനം. എൻ്റെ മനസ്സ് കാവിലമ്മയുടെ തിരുസവിധത്തിലെത്തി. അമ്മേ, മനമുറ്റത്ത് തുടി കൊട്ടാനുള്ള എൻ്റെ മോഹവും. നന്ദി, നമസ്കാരം.